ഇങ്ങനെ ഇത്രയും രസകരമായിട്ട് പോയ ലൊക്കേഷനിൽ എങ്ങനെയാണ് നിങ്ങൾ സീരിയസ് സീനൊക്കെ അഭിനയിച്ച് തീർത്തത്? സീരിയസ് സീൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ഒരു ഓരോ ഷോട്ട് നിങ്ങൾ എങ്ങനെയാണ് ചിരിക്കാതെ തീർത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവര് കൂളായിട്ട് ചെയ്യും പണി കിട്ടിയത് മുഴുവൻ എനിക്കാണ് പണി കിട്ടിയത്. അവര് സീരിയസ് ആണല്ലോ, ആ സമയത്ത് വരെ തമാശയൊക്കെ പറഞ്ഞ് ആ ഷോട്ട് ആകുമ്പോ അവര് കറക്റ്റ് ക്യാരക്ടറാണ്. ഞാൻ ഈ തമാശയൊക്കെ ഓർത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം കാരണം ഇവരാ. മെരുമ ഡയലോഗ് പറയില്ല, പക്ഷെ കണ്ണോടുള്ള എക്സ്പ്രഷൻ സജഷൻ നിൽക്കും. മേടി നീ ഇങ്ങനെ ചെയ്യുന്ന അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അലമ്പാകുന്ന രാത്രി 8 മണിക്ക് ശേഷം, കാരണം 8 മണി കഴിഞ്ഞാൽ ഫുൾ അലമ്പാണ്, ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഗോഷ്ടി കാണിക്കുന്ന അറിയാം. ഡയലോഗ് തെറ്റിക്കുന്നു, എക്സ്പ്രഷൻ തെറ്റിക്കുന്നു, ആക്ടിവിറ്റി തെറ്റിക്കുന്നു, അങ്ങനെ മൊത്തം അലമ്പാണ്. അതിനാണ് ഇവർ കളിയാക്കി പറയുന്നത്. ഉറക്കത്തിനോട് വിശപ്പും വരും, അപ്പോഴാണ് ശരിക്കും 8 മണിക്ക് ശേഷം ഉറക്കവും വരും, വിശപ്പും വരും. ആ 8 മണിക്ക് ശേഷം പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. കോംപ്രമൈസ് ഇല്ലെന്നോ? ഇവര് അങ്ങനെയൊക്കെ വിടുവോ? അതായത് ഒരു പറഞ്ഞോ, ഞാൻ ആയിട്ട് പറയുന്നില്ല, ഇവരുടെ വേർഷൻ കേട്ടോ. ദോശ തരാ, ഓംലെറ്റ് തരാ എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് നിർത്തി നിർത്തി അഭിനയിപ്പിച്ച് ഭയങ്കര പാടാ. അത് വിട്ടുപോയി ആ ഒരു ശീലം. രാത്രി അപ്പൊ സ്ഥിരമായിട്ട് നമ്മള് റൂട്ടീൻ ആയിട്ട് പോവല്ലേ ജീവിതം, 10 മണി 10:30 ആകുമ്പോ കിടന്നുറങ്ങും. അപ്പൊ ഒരു 8 മണി തൊട്ട് ഇങ്ങനെ റിലാക്സ് ആയി തുടങ്ങും. അപ്പൊ ഒരു 7:30 8 മണി ആകുമ്പോഴേക്ക് ഞാനിങ്ങനെ ഇനി എത്ര സമയം പോവും എന്നൊക്കെ പോകും എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഇവരിപ്പോ ഇവര് തമ്മിലുള്ള ഡിസ്കഷൻ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓരോന്ന്. ഇവര് പറയാം 7:30 8 മണി ആകുമ്പോഴേക്കും ഇനി 8 മണി ആയി അതൊന്നും വേണ്ട രാത്രി അതല്ല, ആ സമയം ആകുമ്പോഴേക്കും ഇവര് പറയാം. ശ്രീജിത്ത് തന്നെ പറയണം, അത് എക്സ്പ്രഷന്റെ കാര്യം പറഞ്ഞു. അവരിങ്ങനെ ഓവറായിട്ട് പറയുന്നതാണ് കേട്ടോ. ക്ച്വലി നോക്കുവാണെങ്കിൽ റിയൽ ലൈഫിൽ ഞാൻ കുറച്ച് ഈ ടൈപ്പ് ആനിമേറ്റഡ് തന്നെയാണ്. അതിനകത്ത് സംസാരിക്കുമ്പോൾ കാരണം പണ്ട് എന്റെ ചേട്ടന്മാര് പോലും പറയായിരുന്നു, ഏതെങ്കിലും ഒരു പടം കാണാൻ, ഞാൻ കണ്ടില്ല, ശാന്തി കണ്ടിട്ടുണ്ടോ, ആ എന്നാ പിന്നെ ശാന്തി കഥ പറഞ്ഞു വന്നു. കാരണം ശാന്തി കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം കാണാൻ പോകണ്ടെന്ന്. കാരണം ഓരോ സീൻ ബൈ സീൻ കംപ്ലീറ്റ് ആക്ട് ചെയ്ത് തന്നെ ഞാൻ അങ്ങ് പറയും. സോ അത് എനിക്ക് തോന്നുന്നു കുറച്ചു കാലം ഞാൻ സിനിമയിൽ വന്ന സമയത്ത് കുറച്ച് റിസർവ്ഡ് ടൈപ്പ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഈ വലിയൊരു 20 ഇയേഴ്സ് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൻ്റെയും എല്ലാം വന്ന് ടോട്ടലി ഐ കെയിം ഔട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ എന്ന് പറയാം. സോ ഒരു ഒരു പോസിറ്റിവിറ്റി പുറത്തോട്ട് വന്നു. സോ ഐ തിങ്ക് ആ ഒരു ഇത് ഹൈപ്പർ തനവും ഒരു ഒരു പെപ്പി ആയിട്ടും ഒരു പോസിറ്റീവ് ഹാപ്പി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് മേരി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പോൾ ഈ കഥ ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടോ? ഡെഫിനറ്റ്ലി, ഞാൻ ഈ സിനിമ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. പിന്നെ അത് അത് അവർ എനിക്ക് തോന്നുന്നു ചാക്കോച്ചനും ശ്രീജിത്തും ആണ് പറഞ്ഞത് ശാന്തി മാമിനെ വിളിക്കാം എന്ന്. അപ്പം അങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യമാണത്, സത്യമായിട്ട് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്. ശരിക്കും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഞണ്ടെ നാട്ടിൽ കൂടെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കാരണം അതിലാണെങ്കിൽ ശരിയാണ്, ഒരു സീരിയസ് ആയിട്ട് അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ഷീലാ ചാക്കോ എന്ന ക്യാരക്ടർ അങ്ങനെയാണ് ചോദിച്ചു. അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞ അത് ഞാൻ പിന്നെയാണ് കണ്ടത്. കാരണം അതും കൂടെ പക്ഷെ വേറൊരു കാര്യം ശ്രീജിത്ത് എപ്പോഴും പറയും കേട്ടോ, അതായത് ആദ്യമായിട്ട് ക്രൗൺ പ്ലാസയില് ഞാൻ ശ്രീജിത്തെ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ അവിടെ അമ്മേനെ കാണാൻ വരട്ടെ എന്ന് പറഞ്ഞു. അമ്മ ശരി. അപ്പൊ അവിടെ ചെന്ന് വന്നപ്പോ പിന്നീട് പറഞ്ഞു കേട്ടോ ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു ഡിസിപ്ലിൻ ആണ്, ഈ രാവിലെ വൈകിട്ടും എവിടെ ആയാലും ഹോട്ടൽ റൂമിലാണെങ്കിലും വിളക്ക് വെക്കും, പ്രാർത്ഥിക്കും. അപ്പൊ ചെറിയൊരു ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പുള്ളി പറയാം, ഞാൻ അന്ന് ഈ മേരി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് ഞാൻ പോകുന്നത്, ആദ്യമായിട്ട് ഞാൻ മാമിനെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ വാതിൽ മുട്ടിയപ്പോൾ മാം കഥ തുറന്നപ്പോൾ ഈ ചന്ദനത്തിരിയുടെയൊക്കെ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു. ഞാനപ്പോൾ കഴിഞ്ഞപ്പോൾ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ചന്ദനത്തിരിയുടെ മണവും. അപ്പോൾ ഞാൻ ചെരിപ്പിട്ടിട്ട് അകത്ത് കയറണം, അതൊരു അമ്പലത്തിലാണോ കയറുന്നത്, അപ്പോൾ ഒരു കൺഫ്യൂഷൻ. പിന്നെ ഇങ്ങനെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് വന്നും പോയി, ഇങ്ങനെയാണോ ശാന്തി മാം, അപ്പം നമ്മൾ എങ്ങനെ ഇത് പറയും മേരി എന്ന ക്യാരക്ടർ. പക്ഷേ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ എന്നൊരു ആശ്വാസമായില്ല. കാരണം ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം എന്ന് പറയാം. അപ്പൊ തുടങ്ങി. അപ്പൊ സംസാരിക്കുമ്പോ പിന്നെ പുള്ളി ഹാപ്പി ആയി എന്ന് പറഞ്ഞു.